ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒൺലി മൂന്ന് ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഞാനിവിടെ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് നല്ല മധുരമുള്ള സ്വീറ്റ്സ് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്വീറ്റ്സ് ആണ്. ഇവിടെ ഒരു ഫ്രഞ്ച് കഫേ ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് ക്രീം ബ്രുളേ, പിന്നെ സഷേ എന്ന് പറയുന്ന ഒരു കേക്കാണ്, അതിൻ്റെ ഒരു സ്ലൈസ് ഉണ്ട്. പിന്നെ ലെമൺ ടാർട്ട് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് പാർഫ്രൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നാല് ഡിസേർട്ടാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ശരിക്കും നമ്മളിതൊന്ന് കഴിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഡിസേർട്ടാണ്. ക്രീം ബ്രുളേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ക്രീമിയാണ്, യമ്മിയാണ്. അപ്പോൾ നിങ്ങളിനി എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഡിസേർട്ട്സ് കിട്ടുവാണെങ്കിൽ കഴിച്ച് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റംസാണ് ഇതൊക്കെ. അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സിമ്പിളായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 310 ഗ്രാം വരുന്ന ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അര ടീസ്പൂൺ, പിന്നെ 5 മുട്ടയുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബൗളിലോട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന സെമി ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ചോക്ലേറ്റ് കാൻഡി ബാർ പോലുള്ളതും യൂസ് ചെയ്യാം, സാധാരണ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളൊരു വെള്ളം വെച്ച് അത് ചൂടാക്കി അതിന് മുകളിൽ വേറൊരു പാത്രത്തിൽ ചോക്ലേറ്റ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചോക്ലേറ്റിൻ്റെ ചൂട് ഒന്ന് ആറി വരണം. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയുടെ വെള്ള ഒന്ന് നല്ലതായിട്ട് അടിച്ച് പതച്ചെടുക്കുവാണ്. നമ്മൾ 5 മുട്ട എടുത്ത് വെച്ചത് ആ 5 മുട്ടയുടെ വെള്ളയാണ് ഈ സമയത്ത് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്ത് വെച്ച 5 മുട്ടയുടെ 5 മഞ്ഞക്കറി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. 4 മഞ്ഞ മാത്രമാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് ഓരോ മഞ്ഞക്കരു ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കണം. അപ്പം നമ്മളുടെ മുട്ടയാണെങ്കിൽ എഗ് യോക്സ് ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചോക്ലേറ്റ് ഒന്ന് കട്ടിയായിട്ട് വരും. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ്സ് അതൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ ലൂസായി കിട്ടും. ഈ ഒരു പരുവമായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ചോക്ലേറ്റ്, ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ നമ്മൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പേ ഞാനിവിടെ 1/2 ടീസ്പൂണ് നമ്മുടെ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റിനോട് എപ്പോഴും നല്ലൊരു റിച്ച് ഫ്ലേവർ ആയിരിക്കും ഈ കോഫി പൗഡറുടെ ശകലം ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ കോഫി പൗഡറോട് ചേർത്ത് കൊടുക്കുകയാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ബാക്കി വന്നിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കുവാണ്. ഞാനിവിടെ ഒരു 325 ഡിഗ്രീസിൽ ഒരു 35 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കൊന്ന് അതിൻ്റെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സുകൂടെ മുകളിൽ വിതറി കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓവനിൽ വെച്ചിട്ട് 325 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ വേണമെങ്കിൽ കൊടുക്കാം, ഡെക്കറേറ്റ് ചെയ്യാം, ചെയ്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഷുഗർ ഇങ്ങനെ പൊടിച്ചിട്ട് അത് വേണമെങ്കിലും മുകളിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു കേക്കാണ്. അതുമല്ല നമ്മുടെ കയ്യിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ആ കേക്ക് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.